എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ EVSന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ പുതിയ ലെസൺ തുടങ്ങി അല്ലേ. എന്താണ് നമ്മുടെ ലെസണിന്റെ പേര്? ഹൈജീൻ അവർ സ്ട്രെങ്ത്, വൃത്തി നമ്മുടെ ശക്തി. അപ്പോൾ എല്ലാവരും ലെസണൊക്കെ വായിച്ചോ? നിങ്ങൾ ലെസൺ നന്നായിട്ട് വായിച്ചു പഠിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ വാക്കുകൾ ഈ വർഷം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ലെസൺ വായിച്ചില്ലെങ്കിൽ ഇതൊന്നും അറിയാതെ പോകും. അതുകൊണ്ട് ലെസൺ നന്നായിട്ട് വായിച്ചു പഠിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഫസ്റ്റ് ആക്ടിവിറ്റി, കമ്പയർ ദ സിറ്റുവേഷൻസ് ഓഫ് ക്ലീൻ ലാൻഡ് ആൻഡ് ഡേർട്ടി ലാൻഡ്. വൃത്തിയുള്ള നാട്ടിലെയും വൃത്തിയില്ലാത്ത നാട്ടിലെയും കാഴ്ചകൾ തരംതിരിച്ചെഴുതുക. ഇതൊരു നല്ല ക്ലീൻ ലാൻഡ് ആണ് അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമാണ്. വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ചിത്രമോ? ആദ്യം കണ്ട ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? വൃത്തിയില്ലാത്ത ഒരു സ്ഥലമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ കെട്ടിക്കിടക്കുകയാണല്ലേ. കാക്കയും മറ്റു മൃഗങ്ങളും എല്ലാം അവിടെ വന്ന് മാലിന്യങ്ങൾ കൊത്തി വലിക്കുകയാണ്. അതുപോലെ ഒരു വീട് നമുക്ക് കാണാം. ഒരു വൃത്തിയില്ലാത്ത വീടാണല്ലേ. ആ വീടിന് ചുറ്റും വൃത്തിയില്ലാതെ കിടക്കുകയാണ്. പരിസരമൊന്നും ഒരു വൃത്തിയുമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിലെയും കാഴ്ചകൾ നമുക്ക് തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ആദ്യത്തെ ചിത്രവും ഈ ചിത്രത്തിലെ ചുറ്റുപാടുമാണ് അല്ലേ. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്ന്. ഗാർബേജ് പൈൽസ് അപ്പ്, ചപ്പു ചവറുകള് കുന്നുകൂടി കിടക്കുന്നു. സീവേജ് ഈസ് സ്റ്റാഗ്നന്റ്, മലിനജലം കെട്ടിക്കിടക്കുന്നു. പീപ്പിൾ ഹു ക്ലീൻ ദർ ഹൗസ് ആൻഡ് സറൗണ്ടിങ് എവറി ഡേ, ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങൾ ഇതിലേത് ചിത്രവുമായി നമുക്ക് യോജിപ്പിക്കാം, ഏത് ചിത്രവുമായി ചേർക്കാമെന്നാണ് നമ്മൾ തരംതിരിച്ചെഴുതേണ്ടുന്നത്. അടുത്തെന്താണ്? സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് മീറ്റ് വേസ്റ്റ്. മീറ്റ് വേസ്റ്റ് എന്താണ്? മാംസാവശിഷ്ടങ്ങൾ. മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഡസ്റ്റ്ബിൻസ് ഹാവ് ബീൻ സെറ്റപ്പ് ടു ഡെപ്പോസിറ്റ് ഗാർബേജ്, ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. There is no special facility for defecation in public places. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഇല്ല. People do not care to clean their house and surroundings. വീടും പരിസരവും വൃത്തിയാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല. Meat waste is deposited on the public roads. മാംസാവശിഷ്ടങ്ങൾ പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നു. Drains have been installed to drain the sewage. മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. There is special facility for defecation in public places. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏത് സ്ഥലത്തിനാണ് അനുയോജ്യമായത് എന്ന് നമുക്ക് കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് രണ്ട് ബോക്സിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടുന്നത്. ആദ്യം ക്ലീൻ ലാൻഡ്, വൃത്തിയുള്ള നാട്ടിലെ കാഴ്ചകൾ. അതുപോലെ ഡേർട്ടി ലാൻഡ്, വൃത്തിയില്ലാത്ത സ്ഥലത്തെ കാഴ്ചകൾ. എഴുതി നോക്കാം നമുക്ക്. വൃത്തിയുള്ള നാട്ടിലെ കാഴ്ചകൾ നോക്കാം. ക്ലീൻ ലാൻഡ്, ഡസ്റ്റ്ബിൻസ് ഹാവ് ബീൻ സെറ്റപ്പ് ടു ഡെപ്പോസിറ്റ് ഗാർബേജ്, ചപ്പുചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദെൻ പിന്നെയോ? ഡ്രെയിൻസ് ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ടു ഡ്രെയിൻ ദ സിവേജ്, മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. There is special facility for defecation in public places. പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. Then people who clean their house and surrounding every day. ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ. അടുത്തത് special arrangements have been made for the disposal of meat. മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ക്ലീൻ ലാൻഡിലെ കാഴ്ചകൾ, വൃത്തിയുള്ള നാട്ടിലെ കാഴ്ചകൾ. ഓക്കെ, ഇനി വൃത്തിയില്ലാത്ത നാട്ടിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേർട്ടി ലാൻഡിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്? ഗാർബേജ് പൈൽസ് അപ്പ്, ചപ്പുചവറുകൾ കുന്നുകൂടി കിടക്കുന്നു. ദെൻ സീവേജ് ഈസ് സ്റ്റാഗ്നന്റ്, മലിനജലം കെട്ടിക്കിടക്കുന്നു. ദെൻ There is no special facility for defecation in public places.
പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഇല്ല. ദെൻ പീപ്പിൾ ഡു നോട്ട് കെയർ ടു ക്ലീൻ ദെയർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്. വീടും പരിസരവും വൃത്തിയാക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല. ദെൻ മീറ്റ് വേസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി പബ്ലിക് റോഡ്സ്. മാംസാവശിഷ്ടങ്ങൾ പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് ഡേർട്ടി ലാൻഡിലെ കാഴ്ചകൾ, വൃത്തിയില്ലാത്ത നാട്ടിലെ കാഴ്ചകൾ അല്ലേ. ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. വൃത്തിയുള്ള നാട്ടിലെ കാഴ്ചകളും വൃത്തിയില്ലാത്ത നാട്ടിലെ കാഴ്ചകളും എന്തൊക്കെയാണ്? വൃത്തിയുള്ള നാട്ടിലെ കാഴ്ചകൾ: ചപ്പു ചവറുകൾ നിക്ഷേപിക്കാൻ ചവറ്റുകുട്ടകൾ സ്ഥാപിച്ചിട്ടുണ്ട്, മലിനജലം ഒഴുകിപ്പോകുന്നതിന് ഓടകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുന്ന ജനങ്ങൾ, മാംസാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇനി വൃത്തിയില്ലാത്ത നാട്ടിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ചപ്പുചവറുകൾ കുന്നുകൂടി കിടക്കുന്നു, മലിനജലം കെട്ടിക്കിടക്കുന്നു, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനത്തിനായി പ്രത്യേക സൗകര്യം ഇല്ല, വീടും പരിസരവും വൃത്തിയാക്കുന്നതിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, മാംസാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് വൃത്തിയില്ലാത്ത നാട്ടിലെ കാഴ്ചകൾ അല്ലേ. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഡിസീസസ് ആൻഡ് സ്പ്രെഡിംഗ് ഓർഗാനിസംസ്. രോഗങ്ങളും അരോഗങ്ങൾ പരത്തുന്ന ജീവികളും അല്ലേ. നമുക്ക് നോക്കാം. മസ്കിറ്റോ, കൊതുക്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ അല്ലേ. ഇനി ഹൗസ് ഫ്ലൈ, ഈച്ച പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഡയറിയ, കോളറ, ഡിസെൻട്രി. അതുപോലെ റാറ്റ്, എലി. എലി പരത്തുന്ന രോഗം റാറ്റ് ഫീവർ, പ്ലേഗ്, ടൈഫസ്, റാബിസ്. മലയാളം മീഡിയത്തിൻ്റെ നോക്കാം. രോഗങ്ങളും അവ പരത്തുന്ന ജീവികളെയും പട്ടികപ്പെടുത്തുക. രോഗങ്ങൾ: മലേറിയ, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. ഈ രോഗങ്ങൾ പരത്തുന്നത് ഏത് ജീവിയാണ്? കൊതുക്. അതുപോലെ ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വയറിളക്കം, കോളറ, വയറുകടി. ഇനി എലി പരത്തുന്ന രോഗങ്ങൾ: പ്ലേഗ്, എലിപ്പനി, ടൈഫസ്, പേവിഷം. അടുത്തത് ആക്ടിവിറ്റി 4, പ്രിപ്പയർ ID കാർഡ്. ID കാർഡ് നിർമ്മിക്കാൻ അല്ലേ. നെയിം, മസ്കിറ്റോ. നമ്മളിപ്പോൾ കൊതുകിന് ഒരു ID കാർഡ് നിർമ്മിക്കുകയാണ്. പേരെന്താണ്? മസ്കിറ്റോ. ഡ്വെല്ലിംഗ് പ്ലേസ്, എവിടെയാണ് കൊതുകിന്റെ താമസം? സ്റ്റാഗ്നന്റ് വാട്ടർ, മലിനജലത്തിലാണല്ലേ. ഫുഡ് എന്താണ്? ഹ്യൂമൻ ബ്ലഡ്. ഹോബിയോ? സ്പ്രെഡിംഗ് ഡിസീസസ്. ഹോബി എന്താണ്? അസുഖങ്ങൾ പരത്തുക, ഇതാണ് കൊതുകിന്റെ ഹോബി. അടുത്തത് ഹൗസ് ഫ്ലൈ, ഈച്ച. നെയിം ഹൗസ് ഫ്ലൈ. ഡ്വെല്ലിംഗ് പൊല്യൂട്ടഡ് ഏരിയാസ് ആൻഡ് ഡീകേഡ് സബ്സ്റ്റൻസസ്. മലിനമായ സ്ഥലങ്ങളിലും ചീഞ്ഞ വസ്തുക്കളിലുമൊക്കെയാണ് ഈച്ചയുടെ താമസം അല്ലേ. ഹോബി എന്താണ്? സ്പ്രെഡിംഗ് ഡിസീസസ്, രോഗങ്ങൾ പരത്തലാണ് ഈച്ചയുടെയും ഹോബി. അടുത്തത് റാറ്റ്, എലിയാണ് അല്ലേ. ഡ്വെല്ലിംഗ് സ്റ്റോർ റൂംസ്, സ്മോൾ ഹോൾസ് ആൻഡ് ഓൺ റൂഫ്സ്. താമസം എവിടെയാണ്? തട്ടിൻപുറത്തും സ്റ്റോർ റൂമിലും ചെറിയ ചെറിയ മാളങ്ങളിലുമൊക്കെയാണ് എലിയുടെ താമസം. ഫുഡോ? ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സ്മോൾ ക്രീച്ചേഴ്സ് ആൻഡ് ഇൻസെക്ട്സ്. ധാന്യങ്ങളും പഴങ്ങളും കായകളും ചെറിയ ജീവികളും പ്രാണികളും ഒക്കെയാണ് എലിയുടെ ആഹാരം. ഹോബി എന്താണ്? ബൈറ്റ്സ് ഇൻ ടു പീസസ് ആൻഡ് ഡിസ്ട്രോയ്സ് തിങ്സ് ഒബ്ജെക്ട്സ്. കണ്ണിൽ കാണുന്നതെല്ലാം കരണ്ട് മുറിക്കും, ഇതാണ് റാറ്റിന്റെ ഹോബി. ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം. പ്രവർത്തനം 4, തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. പേര് കൊതുക്, താമസം കെട്ടിക്കിടക്കുന്ന വെള്ളം, ഭക്ഷണം മനുഷ്യരുടെ രക്തം, വിനോദമോ രോഗങ്ങൾ പരത്തൽ. അടുത്ത ആളാരാണ്? ഈച്ച. പേര് ഈച്ച, താമസം മലിനമായ സ്ഥലങ്ങളും ചീഞ്ഞ വസ്തുക്കളും, ഭക്ഷണം ചെടിയുടെ നീര്, മാലിന്യങ്ങൾ, ചീഞ്ഞഴുകിയ വസ്തുക്കളും ശവശരീരങ്ങളും, വിനോദം രോഗങ്ങൾ പരത്തൽ. അടുത്തത് എലിയാണ്. താമസം എവിടെയാണ്? നമ്മുടെ തട്ടിൻപുറത്തും സ്റ്റോർ റൂമുകളിലും ചെറിയ മാളങ്ങളിലുമൊക്കെയാണ് എലി താമസിക്കുന്നത്. ഭക്ഷണമോ? ധാന്യങ്ങൾ, പഴങ്ങൾ, കായകൾ, ചെറിയ ജീവികളും പ്രാണികളുമൊക്കെയാണ് എലിയുടെ ഭക്ഷണം. വിനോദം എന്താണ്? കണ്ണിൽ കാണുന്നതെല്ലാം കരണ്ട് മുറിക്കും, ഇതാണ് എലിയുടെ വിനോദം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.